നവർക ഷകർക്കും ഇന്നത്തെ ഹെൽത്ത് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ദിവസവും പല്ല് തേക്കുന്നവരാണോ എങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്? പറയാം. പല്ലിന്റെ ആരോഗ്യവും ശുചിത്വവും എന്നിവ അവഗണിക്കുന്നവർ ധാരാളമാണ്. പല്ല് തേക്കുക മാത്രമാണ് ദന്താരോഗ്യം എന്ന് കരുതുന്നവരുമുണ്ട്. രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യുന്നവർക്കും പല്ലുവേദന അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പല്ലിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതുപോലും ചിന്തിക്കാതെയാണ് പലരും പല്ല് തേക്കുന്ന സമയത്ത് സ്ഥിരമായി തെറ്റുകൾ ചെയ്യുന്നത്. പലപ്പോഴും ഇത് ഉപബോധം മനസ്സിൽ ചെയ്തു പോകുന്ന ശീലമാണ്. പക്ഷേ ഇത് പല്ലിന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ ഇടയാക്കും. അതിനാൽ തന്നെ ഇന്നത്തെ ഹെൽത്ത് സെഗ്മെന്റിൽ നമ്മൾ നോക്കുന്നത് ആ തെറ്റുകൾ എന്തെല്ലാമാണ് എന്നതാണ്. ആദ്യത്തെ തെറ്റ് ശരിയായ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. പല്ല് ശരിയായി വൃത്തിയാക്കാൻ നല്ല ടൂത്ത് ബ്രഷ് വാങ്ങേണ്ടതുണ്ട്. മീഡിയം അല്ലെങ്കിൽ കടുപ്പമുള്ള ബ്രഷ് ഉപയോഗിച്ചാൽ പല്ല് നന്നായിട്ട് വൃത്തിയാക്കാൻ കഴിയുമെന്ന ധാരണ നമുക്കിടയിലുണ്ട്. ഇത്തരത്തിൽ കടുപ്പമുള്ള ബ്രഷുകൾ പല്ലിൻ്റെ ഇനാമലിന് കേടുണ്ടാക്കുകയും ശരിയായ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാതിരുന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും പല്ലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. അടുത്ത തെറ്റാണ് തെറ്റായ ബ്രഷിംഗ് രീതി. ബ്രഷിലെ നാരുകൾ പല്ലിൻ്റെ പ്രതലത്തിൽ 45 ഡിഗ്രി ചെരിവിൽ വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ വേണം ബ്രഷ് പിടിക്കേണ്ടത്. മുകളിലെയും താഴത്തെയും വരിയിലുള്ള പല്ലുകളുടെ പുറം ഭാഗമാണ് ആദ്യം തേക്കേണ്ടത്. വായയുടെ ഒരു വശത്ത് നിന്ന് തുടങ്ങി എതിർവശത്തിൻ്റെ പിന്നിൽ അവസാനിക്കുന്ന വിധത്തിലാണ് പല്ല് തേക്കേണ്ടത്. പല്ലിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യണം. അടുത്തതാണ് ആൻറ്റി സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ വെറ്റേണിംഗ് ടൂത്ത്പേസ്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുക എന്നത്. ഫ്ലൂറൈഡ് ഇല്ലെങ്കിൽ ഫ്ലൂറൈഡ് ചേർത്ത ടൂത്ത്പേസ്റ്റാണ് പല്ല് തേക്കാൻ ഉപയോഗിക്കേണ്ടത്. ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടാനും പാടില്ല. ഇത് പല്ലിൻ്റെ നിറം നഷ്ടപ്പെടുത്തും. ചില ടൂത്ത്പേസ്റ്റുകൾ പല്ലിൻ്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം മാത്രമേ നൽകുകയുള്ളൂ, പൂർണ്ണമായ പരിഹാരം കിട്ടില്ല. മാത്രമല്ല മോണയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, വായ്നാറ്റം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. അത്തരം ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകം സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പല്ലിൻ്റെ നിറം കുറയ്ക്കുന്നതിനാണ്. സെൻസിറ്റീവ് ടൂത്ത്പേസ്റ്റുകൾ ഒരു നിശ്ചിത കാലയളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. പല്ലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ വെറ്റേണിംഗ് ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കാം. അടുത്തത് പല്ല് തേക്കുമ്പോൾ ബലം പ്രയോഗിക്കരുത് എന്നതാണ്. ബലം പ്രയോഗിച്ച് പല്ല് തേക്കുന്നത് മോണകളെ നശിപ്പിക്കും. അതുപോലെ ദിവസത്തിൽ 3 മുതൽ 4 തവണയിൽ കൂടുതൽ പല്ല് തേക്കുന്നതും ദോഷം ചെയ്യും. ഇനി മറ്റൊരു തെറ്റ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് എന്തെങ്കിലും ധൃതി ഉണ്ടെങ്കിൽ നമ്മൾ വേഗത്തിൽ പോയിട്ട് ഓടി ചെന്ന് പല്ല് തേച്ചിട്ട് ഒറ്റ ഓട്ടോടും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇനി പറയുന്നത് അടുത്ത തെറ്റ് വേഗത്തിൽ പല്ല് തേക്കുക എന്നതാണ്, അല്ലെങ്കിൽ നിരവധി തവണ പല്ല് തേക്കുക. ദിവസത്തിൽ 2 തവണ മാത്രം പല്ല് തേക്കുക. നിരവധി തവണ ബ്രഷ് ചെയ്യുന്നത് മോണയ്ക്കും ഇനാമലിനും കേടുവരുത്തും. ബലം പ്രയോഗിച്ച് ബ്രഷ് ചെയ്യരുത്. വളരെ സാവധാനത്തിൽ ബലം കൊടുക്കാതെ ബ്രഷ് ചെയ്യണമെന്ന് ദന്തരോഗ വിദഗ്ധർ വരെ നിർദ്ദേശിക്കുന്നു. എന്തായാലും അപ്പോൾ ഈ തെറ്റുകൾ മനസ്സിലാക്കി പരിഹാരം വേഗം കണ്ടോളൂ. ഒപ്പം നിങ്ങളുടെ പല്ലുകളെയും ആരോഗ്യത്തോടെ നിലനിർത്തൂ. നമ്മൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ നമ്മുടെ പല്ലുകൾ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ആ പല്ലുകൾ കാണണമെങ്കിൽ ആ പല്ലുകൾ നല്ല സുരക്ഷിതമായിരിക്കണം.